യാത്രകൾ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത അല്ലേ പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത് ഒന്ന് ആക്സസിബിലിറ്റിയും രണ്ടാമത്തത് ബഡ്ജറ്റുമാണ് ആണ് പ്രത്യേകിച്ച് ഫ്ലൈറ്റ് എക്സ്പെൻസസ് നമുക്ക് മിക്കവാറും ഫ്ലൈറ്റ് ബുക്കിംഗ് സമയത്ത് ബെസ്റ്റ് ഓഫേഴ്സ് കിട്ടിയിട്ടുള്ളത് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു ട്രാൻസിറ്റ് ഹോട്ടലിന് വേണ്ടി നോക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഹോട്ടലാണ് ആൽഫ ഇൻ ഹോട്ടൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ കൊച്ചിന് എയർപോർട്ട് നിന്നാണ് ട്രാവൽ ചെയ്യുമ്പോൾ ആൽഫ ഇൻ ഹോട്ടലിൽ എന്തായാലും ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാറുണ്ട് ഈ ഒരു ഹോട്ടലിൻ്റെ ബെസ്റ്റ് പോയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയത് എ സി റൂംസ് ഉണ്ട് നോൺ എ സി റൂംസ് ഉണ്ട് അതുകൂടാണ്ട് ഫോർ ഹവേഴ്സിന് വേണ്ടി സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിറ്റ് ഫെസിലിറ്റി പോലും അവർ ഈ ഹോട്ടൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൽഫൈൻ ഹോട്ടലിൽ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് വെറും അര ആണ് ഡിസ്റ്റൻസ് വൈസ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്ലൈറ്റ്സ് ലേറ്റ് നൈറ്റ് ആണെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് എയർപോർട്ടിൽ ചെന്ന് ഇൻ ചെയ്യാവുന്നതാണ് സാധാരണ രീതിയിൽ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു ടാക്സി സർവീസ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താണ് എയർപോർട്ടിലോട്ട് വരുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്ലൈറ്റ്സ് നൈറ്റ് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു വറിയില്ലാണ്ട് നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും ഈ ഹോട്ടൽ ആൽഫ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ അവർക്ക് ഷട്ടിൽ സർവീസ് ഉണ്ട് എയർപോർട്ടിലോട്ട് സോ നിങ്ങൾക്ക് ഒരു വറീസും ഇല്ലാതെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും ഈസിയായിട്ട് അവരുടെ ഷട്ടിൽ സർവീസ് യൂസ് ചെയ്തിട്ട് ഇത്രയും ഒരു അഫോർഡബിൾ റേറ്റിൽ ഒരു ട്രാൻസിറ്റ് ഹോട്ടൽ ആയിട്ട് പോലും അവർ ഹൈജീനിലോ നീറ്റ്നെസ്സിലോ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല വളരെ നീറ്റായിട്ടുള്ള ഒരു ലോബി ഏരിയ ഉണ്ട് ആൻഡ് റൂംസും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മുടെ ഈ ചാനലിൽ പല പല ഹോട്ടൽസും റിസോർട്ട്സിൻ്റെ റിവ്യൂസ് ഉണ്ട് പക്ഷേ അതെല്ലാം നമ്മുടെ ബേസിക്കലി നമ്മുടെ സ്വന്തം പേഴ്സണൽ ആണ് അതിൽ ഷെയർ ചെയ്യുന്നത് സോ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആൽഫ എന്നെന്ന് പറഞ്ഞ ഹോട്ടൽ ഒരു ട്രാൻസിറ്റ് ഹോട്ടലാണ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് ആൽഫ എന്ന അല്ലാതെ ഒത്തിരി ഹോസ്പിറ്റാലിറ്റിയും അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കരുത് ജസ്റ്റ് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യുക സേഫ് ആയിട്ടുള്ളൊരു പ്ലേസിൽ അങ്ങനെയൊരു ഹോട്ടലാണ് നിങ്ങളെപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ താമസിച്ച ഒരു സാധാരണ രണ്ട് പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു എ സി റൂം നിങ്ങളെപ്പോൾ ഈ കാണുന്നത് ആക്ച്വലി നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലത്തെ ഒരു ലുക്കാണ് ഈ കാണുന്നത് ഒരു ഡബിൾ ഓക്യുപൻസി ഒരു ബെഡ് ഉണ്ട് നോർമലി പ്രത്യേകിച്ച് ഒരു വ്യൂ ഇല്ലാത്ത ഒരു വിൻഡോ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ ആൻഡ് രണ്ട് ഗ്ലാസ്സും ഉണ്ട് നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ അവർ ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ബെഡ് ഉണ്ട് കൂടാണ്ട് ടെലിവിഷൻ നിങ്ങൾ ഇപ്പോൾ റൂമിൽ കൊണ്ടുവന്നാണ് അല്ലെങ്കിൽ സൊമാറ്റോ ഓർഡർ ചെയ്തിട്ടാണ് ഡിന്നർ കഴിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടേബിളും ചെയർസും ഉണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് ഗ്ലാസ്സസ് ഉണ്ട് ടോയ്ലറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൂടുവെള്ളം അതുവരെയുള്ള ഫെസിലിറ്റീസും അവർക്ക് ഈ ടോയ്ലറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രാൻസിറ്റ് ഹോട്ടലായിട്ട് ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ബാഗേജസ് ഉണ്ടാവും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഫെസിലിറ്റീസും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആൽഫ ഹോട്ടൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ എപ്പോഴെങ്കിലും കൊച്ചിയിൽ ഒരു ട്രാൻസിറ്റ് ഹോട്ടലാണ് നോക്കുന്നത് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാതെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നോക്കുന്നതെങ്കിൽ ആൽഫ എൻ ഹോട്ടൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ എപ്പോഴും എയർപോർട്ടിൽ വഴി ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എപ്പോഴും സ്റ്റേ ചെയ്യുന്ന ഒരു ഹോട്ടലാണ് ആൽഫ എൻ ഹോട്ടൽ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രൈസ് റേഞ്ചസും അവർ കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഫർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ